السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على سيدنا وحبيبنا محمد صلى الله عليه وسلم وعلى آله وصحابته أجمعين. أما بعد، صلاة وسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله، يا رحمة الله إني خائف وجلو، يا نعمة الله إني مفلس عاني، وليس لي عمل ألقى العليم به سوى محبتك العظمى وإيماني. يا رب بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الجود والكرم. സർവാദരണീയരായ ഈ മജ്ലിസിന്റെ അത്യുന്നതമായ സാരഥ്യം ശൈഖുന ഉസ്താദ് അവർകൾ തവ്വലല്ലാഹു അംറഹു മഅ സിഹ്ഹത്തി വൽ ആഫിയ, അത്യാദരണീയരായ സയ്യിദ് അവർകൾ, അഹ്സനി ഉസ്താദ്, മറ്റ് പണ്ഡിതന്മാർ, രക്ഷിതാക്കൾ, സഹോദരങ്ങളെ, മുത്തഅല്ലിമുകൾ, അല്ലാഹു ജല്ല ജലാലു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സും സ്ഥാപനവും സംഘാടനവും എല്ലാം ആഖിറത്തിലേക്ക് ഉപകരിക്കുന്ന സൽക്കർമ്മങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والضحى والليل إذا سجى ما ودعك ربك وما قلى وللآخرة خير لك من الأولى ولسوف يعطيك ربك فترضى ألم يجدك يتيما فآوى ووجدك ضالا فهدى ووجدك عائلا فأغنى فأما اليتيم فلا تقهر وأما السائل فلا تنهر وأما بنعمة ربك فحدث. നമുക്ക് ആവശ്യമുള്ളതെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതെല്ലാം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രകീർത്തനത്തിന്റെ ഒരുപാട് വശങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു അധ്യായമാണ് സൂറത്തുൽ ദുഹ. ദുഹ സമയത്തെ സാക്ഷിയാക്കി അല്ലാഹു തആല ലോകത്തോട് അറിയിക്കുകയാണ്. പകലിൽ നിന്നുള്ള ഒരല്പസമയമാണ് ദുഹ സമയം. എന്നാൽ പകൽ മുഴുവനും സാക്ഷിയാക്കി എന്നതിന്റെ സ്ഥാനത്ത് നിർത്തിക്കൊണ്ടാണ് എന്ന് വ്യാഖ്യാതാക്കൾ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്.
വല്ലൈലി ഇദാ സജ, പകലിനെ സാക്ഷിയാക്കി നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് രാത്രിയെയും അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുകയാണ്. പകലും രാത്രിയും അല്ലാത്ത ഒരു സമയം ഇല്ല. അതുകൊണ്ട് കാലത്തെ മുഴുവനും സാക്ഷിയാക്കുകയാണ്. കാലത്തെയും മുഴുവൻ സമയങ്ങളെയും സാക്ഷിയാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബായ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബീ വസല്ലമ തങ്ങളോട് പറയുന്നു, മാ വദ്ദഅക റബ്ബുക വ മാ ഖലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വ ആലിഹി വ അസ്ഹാബീ വസല്ലമ തങ്ങൾ ഇഖ്റ സ്വീകരിച്ചുകൊണ്ട് ലോകത്തോട് വിജ്ഞാനത്തിന്റെ പുതിയ പ്രഖ്യാപനം നടത്തുകയാണ്. തൗഹീദിന്റെ പുതിയ മുന്നേറ്റങ്ങളുടെ പ്രാരംഭം കുറിക്കുകയാണ്. വഹയിന്റെ മാധുര്യം അറിഞ്ഞ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വീണ്ടും വീണ്ടും ആ വഹയിനു വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ്. ആ വഹയിനോടുള്ള ആഗ്രഹം കാത്തിരിക്കുന്ന നേരത്ത് ചെറിയ ഒരു ഇടവേള വരുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് ആ ഇടവേളയിലുള്ള നൊമ്പരം അല്ലാഹു ജല്ല ഷാനു തബാറക വ തആല ബിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാനസിക വിചാരങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ അടുക്കൽ പ്രത്യേക പരിഗണനയുള്ളതാണ്. ഖുർആനിലെ അധ്യായങ്ങളിൽ ആയത്തുകളുടെ ദൈർഘ്യം പരിശോധിച്ചു നോക്കിയാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയെ അറിയാൻ കഴിയും. ഖുർആനിലെ ഒരു ആയത്ത് ഓതി നോക്കിയാൽ നമുക്കറിയാം അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എവിടെയായിരുന്നു എന്ന്. ഖുർആനിലെ ഒരു ആയത്ത് ശരിക്ക് പഠിച്ചു നോക്കിയാൽ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് രാത്രി അല്ലാഹു ഇത് അറിയിച്ചു കൊടുത്തത് അതല്ല പകലാണോ എന്ന് അറിയാൻ കഴിയും. അതിനാണ് ലൈലിയായ ആയത്തുകളും ലഹാരിയായ ആയത്തുകളും. ഒരായത്തിനെ വിശദമായി പഠിച്ചാൽ അറിയാൻ കഴിയും അന്ന് തങ്ങൾ മക്കയിലായിരുന്നോ അല്ല മദീനയിലായിരുന്നോ എന്ന്. സൂറത്തുൽ ദുഹ മക്കിയത്തായ സൂറത്താണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലുള്ളപ്പോൾ അവതരിച്ച അധ്യായമാണിത്. ഒരായത്ത് വിശദമായി പഠിച്ചാൽ അറിയാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അപ്പോൾ യാത്രയിലായിരുന്നോ അല്ല നാട്ടിലായിരുന്നോ എന്ന്. കാരണം സഫരിയുമുണ്ട് ഹലരിയുമുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രോഗാവസ്ഥയിലാണോ ആരോഗ്യാവസ്ഥയിലാണോ എന്ന് ഒരായത്തിന്റെ ദൈർഘ്യം പരിശോധിച്ചാൽ അറിയാൻ കഴിയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ക്ഷീണിച്ച് കിടക്കുന്ന നേരത്ത് അവതരിച്ച ആയത്തുകൾ ദൈർഘ്യം കുറഞ്ഞ ആയത്തുകളാണ്. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിളിക്കുന്നു, യാ അയ്യുഹൽ മുസമ്മിൽ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കിടക്കുകയായിരുന്നു. യാ അയ്യുഹൽ മുദ്ദസ്സിർ എന്ന് വിളിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുതച്ചുകൊണ്ട് വിശ്രമിക്കുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്പം ക്ഷീണത്തിലായിരുന്നു. ഇങ്ങനെ ഖുർആനിലെ ഓരോ ആയത്തുകളും പഠിച്ചു നോക്കിയാൽ ആ സമയത്ത് മുത്തുനബി തങ്ങൾ എങ്ങനെയായിരുന്നു എന്നറിയാൻ കഴിയും. അതാണ് ഖുർആനും മുത്തുനബി തങ്ങളും തമ്മിലുള്ള ബന്ധം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥയും തങ്ങളുടെ സാന്നിധ്യവും ഏതെല്ലാം വിധത്തിൽ അടയാളപ്പെടുത്തണോ ആ രീതിയിലെല്ലാം അടയാളപ്പെടുത്തുന്നതാണ് ഖുർആനിക സൂക്തങ്ങളുടെ വിശകലനങ്ങൾ. അറിയണേ, ആ വിധത്തിലാണ് സൂറത്തുൽ ദുഹയിലേക്ക് നമ്മൾ കടക്കുന്നത്. ഇന്ന് ഒരായത്ത് പോലും വിശദീകരിക്കാനുള്ള നേരം ഞാൻ എടുക്കുന്നില്ല. വല്ലുഹാ
والليل إذا سجى. കാലത്തിന്റെ രണ്ട് ദൃഷ്ടാന്തങ്ങളാണ് രാവും പകലും. അത് രണ്ടും ചേർന്നാൽ കാലം മുഴുവനായി. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹബി വസല്ലമ തങ്ങളെ അവിടുത്തെ അവസ്ഥകളെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുമ്പോൾ സൂറത്തുൽ ദുഹാ തുടങ്ങുന്നത് പ്രഭാതം കൊണ്ടാണ്. അതേ സമയത്തോ വല്ലൈലി ഇദാ യഗ്ഷ വന്നഹാരി ഇദാ തജല്ല. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ് അവിടുത്തെ പ്രമേയം. അവിടെ ലൈലു കൊണ്ടാണ് തുടങ്ങിയത്, നഹാറു കൊണ്ടല്ല. രാവ് കൊണ്ടാണ് തുടങ്ങിയത്, പകല് കൊണ്ടല്ല. എന്തേ അവിടെ രാവായി ഇവിടെ പകലായി? അവിടെ മുഫസ്സിറുകൾ പറഞ്ഞ ഒരു വ്യാഖ്യാനമുണ്ട്. സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹുവിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹിദായത്തിന്റെ കൂടെ ചേരുന്നതിന് മുമ്പ് ബിംബാരാധന നടത്തിയിട്ടില്ലെങ്കിലും, വ്യഭിചാരം പോലെ മദ്യപാനം പോലെ ഒരനാവശ്യങ്ങളും ചെയ്തിട്ടില്ലെങ്കിലും ഹിദായത്തിന്റെ നൂറ് ലഭിക്കാത്ത ഒരു കാലമുണ്ടായിരുന്നു. അതുകൊണ്ട് വല്ലൈലി ഇദാ യഗ്ഷ വല്നഹാരി ഇദാ തജല്ല. സിദ്ദീഖുൽ അക്ബർ തങ്ങൾക്കും ഹിദായത്തിന്റെ വെളിച്ചമില്ലാത്ത ഒരു ഗതകാലമുണ്ടായിരുന്നു. അതേ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഹിദായത്തിന്റെ നൂറില്ലാത്ത ഒരു ഗതകാലവും ഇല്ല. കാരണം അവിടുന്ന് നൂറുൻ അലാ നൂറാണ്. അവിടുന്ന് വെളിച്ചമേ ഉള്ളൂ, അവിടുന്ന് ജ്യോതിസേ ഉള്ളൂ, അവിടുന്ന് ഹിദായത്തേ ഉള്ളൂ. ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തിൻ മുസ്തഖീം. നേർവഴിയിലേക്ക് വഴി നയിക്കുന്ന നായകരായ മുത്തുനബി തങ്ങൾ അവിടത്തേക്ക് ഇരുണ്ട ഒരു ഇന്നലെ പറയാനില്ല. വെളിച്ചമുള്ള നാളുകളെ കാലങ്ങളുടെ ഇന്നലെയും ഇന്നും നാളെയും പറയാനുള്ളൂ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാൻ തുടങ്ങിയപ്പോ വല്ലുഹാ എന്ന് തുടങ്ങിയത്. ഇനിയോ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലയോ ഹബീബായ തങ്ങളെ, മാധുര്യമാർന്ന വഹയിന്റെ മനോഹരമായ സന്ദേശങ്ങളെ ഏറ്റുവാങ്ങി ആനന്ദത്തിന്റെ ലഹരിയിൽ ഇരിക്കുന്ന നേരത്ത് നിന്ന് ഒരിടക്കാലത്തിന്റെ ഗ്യാപ്പ് വന്നപ്പോ തങ്ങൾ നൊമ്പരപ്പെട്ടു പോയല്ലേ. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. ഒരിക്കലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, തങ്ങളെ നമ്മൾ വിട്ടിട്ടില്ല നബിയേ, തങ്ങളോട് പിണക്കമെന്ന് പറയാനൊന്നില്ല നബിയേ. ഖുദാ കീ റസാ ചാഹതേ ദോ ആലം, ഖുദാ ചാഹതാ ഹേ റസായേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിന്റെ പ്രീതിയാണ് ലോകം മുഴുവനും ആവശ്യപ്പെടുന്നത്. എന്നാൽ അള്ളാഹുവിന്റെ ഡിമാൻഡ് എന്താണ്? മുത്തുനബി തങ്ങളുടെ പൊരുത്തമുണ്ടോ? എന്നാൽ എന്റെ പൊരുത്തമുണ്ട്. അതാണ് അള്ളാഹുവിന്റെ നിയമം. ലോകം മുഴുവനും പറയും അള്ളാഹുവിന്റെ പ്രീതി വേണം. എല്ലാവരും ആഗ്രഹിക്കുന്നത് അള്ളാഹുവിന്റെ പൊരുത്തമാണ്. എന്നാൽ അള്ളാഹുവിന്റെ പൊരുത്തത്തിന് അള്ളാഹു വെച്ചിട്ടുള്ള ഡിമാൻഡ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പൊരുത്തം വാങ്ങിയിട്ടുണ്ടോ? എന്നാൽ എന്റെ പൊരുത്തമുണ്ട്. അങ്ങനെയാണ് മഹാനായ ഇമാമേ അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ വിശദീകരിച്ചത്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളോട് പറയാണ്, മാ വദ്ദഅക റബ്ബുക വമാ ഖലാ. അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളെ നാം കൈവിട്ടിട്ടില്ല, തങ്ങളെ ഒരിക്കലും നമ്മൾ കൈവിടുകയില്ല. കാരണമെന്ത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കാൾ പ്രിയമുള്ള ഒരു സൃഷ്ടി അല്ലാഹുവിന് ഉലകത്തിൽ ഇല്ലേ ഇല്ല. അവൻ പടച്ചിട്ടേ ഇല്ല. ഇനിയോ മറ്റൊരു വ്യാഖ്യാനം എങ്ങനെയാണ്? വല്ലുഹാ
ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രസന്നമായ മുഖം സാക്ഷിയാണ്. വല്ലൈലി ഇദാ സജാ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കറുത്ത ശിരസ്സിലെ രോമങ്ങൾ സാക്ഷിയാണ്. തങ്ങളുടെ ശിരസ്സിലെ കറുത്ത രോമങ്ങൾ സാക്ഷിയാണ്. അവിടെ ഇമാം റാദി റളിയല്ലാഹു അൻഹു പറയാണ്, അസ്സ്വാലുൽ ഖാമിസ്. ഇമാം റാദി റളിയല്ലാഹു അൻഹു തഫ്സീറുൽ കബീറിൽ എഴുതുകയാണ്, ഹൽ അഹദു മിനൽ മദ്കൂരീന ഫസ്സറ ദുഹാ ബിവജ്ഹി മുഹമ്മദിൻ വല്ലൈല ബിശഅരിഹി അലൈഹി സ്വലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലം തങ്ങളുടെ പ്രകാശിക്കുന്ന മുഖമാണ് വല്ലുഹ കൊണ്ടുള്ള ഉദ്ദേശം. അവിടുത്തെ വല്ലൈല് കൊണ്ടുള്ള ഉദ്ദേശം എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുശിരസ്സിലെ കറുത്ത രോമങ്ങളാണ്. അവിടെ ഇമാം റാസി തങ്ങൾ വിശദീകരണം നൽകുകയാണ്, നഅം വലസ്തിബാദ ഫീഹി. ആ വ്യാഖ്യാനം വിദൂരമായ ഒരു വ്യാഖ്യാനമല്ല, അത്ഭുതകരമായ ഒരു വ്യാഖ്യാനമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുകേശങ്ങളെയാണ് ഒരു ഭാഗത്ത്, അവിടുത്തെ മുഖകമലമാണ് ആദ്യം എടുത്തു പറഞ്ഞത്. ഈ ലോകം ഉദയം കൊണ്ട മുഖത്തിന്റെ പ്രകാശമാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹ്. നൂഴുക്കി സാഗർ, നൂഴുക്കി ജൽവാ, നൂഴുക്കി ജൽകാജ وابي الله يستسقل امامو بوجي في مال اليتامى عصمه للارامل ഹബീബായ തങ്ങളുടെ തിരുമുഖം ഒന്ന് ആകാശ ലോകത്തേക്ക് തിരിച്ചു വെക്കുമ്പോ കാർമേഘങ്ങൾ കാരുണ്യം പെയ്തൊഴിയുകയാണ്, കാരുണ്യം പെയ്തു നൽകുകയാണ്. ഇതുപോലെ ഒരു തിരുമുഖത്തിന്റെ ഉടമ ലോകത്ത് വേറെ എവിടെയുണ്ട്? അറിവിന്റെ വെളിച്ചമില്ലാത്ത ആറാം നൂറ്റാണ്ടിലെ ആളുകൾക്കും അല്ലാഹുവിൽ നിന്ന് കാരുണ്യത്തിന്റെ തീർത്ഥം ലഭിക്കേണ്ട നേരത്ത് അവരും പറയുകയാണ്, ഈ പൊന്നുമോന്റെ മുഖമൊന്ന് ആകാശത്തേക്ക് കാണിച്ചു കൊടുക്കാൻ. ബനൂ സഅദിലെ ആളുകൾ പറയുകയാണ്, ഈ തരിവ് ഇവിടെയുള്ള ഇലകൾ ഇവിടെ കിളിർത്തു നിൽക്കുന്നത് ഞങ്ങളുടെ ഓമന മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുമുഖം കണ്ടപ്പോൾ പെയ്തിറങ്ങിയ മഴയിൽ കിളിർത്ത ചെടികളാണ്. അങ്ങനെയുള്ള മുഖത്തിന്റെ ഉടമയായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു തുടരുകയാണ്, നഅം വലസ്തിബാദ ഫീഹി. ആ വ്യാഖ്യാനം അടിസ്ഥാനത്തിൽ നിന്ന് വിദൂരമല്ല, പ്രാമാണികമായ വ്യാഖ്യാനമാണ്. വമിൻഹും മൻ സാദ അലൈഹി, അതിനേക്കാൾ വിശദമായി പറഞ്ഞവരുണ്ട്. ഫഖാല വല്ലുഹ ദുഖൂറു അഹ്ലി ബൈതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ പുരുഷന്മാരെന്നാണ് അതിന്റെ അർത്ഥം. വല്ലൈലി ഇനാസുഹും, അതാ വല്ലൈലി എന്നതുകൊണ്ടുള്ള ലക്ഷ്യം, അതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബത്തിലെ സ്ത്രീജനങ്ങളാണ്. അങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ അയിമ്മത്ത് വിശദീകരിക്കുന്നുണ്ട്. والله نور علمه الذي به يعرف المستور من الغيوب. അതാ അറിയപ്പെടാത്ത ലോകത്ത് നിന്ന് അറിവിന്റെ ലോകത്തേക്ക് വിജ്ഞാനത്തിന്റെ കവാടങ്ങളെ തുറന്നു തരുന്നത്. വല്ലൈലി അഫൂഹുൽ ലദീ ബിഹി യസ്തുറു ജമീഅൽ ഉയൂബ്. അല്ലാഹുവിന്റെ ഔദാര്യമാകുന്ന സിത്രാണ് ഈ ലോകത്ത് മറച്ചു വെക്കേണ്ടതിനെ മറച്ചു വെക്കാൻ വെച്ച വ്യവസ്ഥിതിയാണ്. ഈ വ്യാഖ്യാനങ്ങളെല്ലാം ചേർന്നു തീരുമ്പോഴും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറയാണ്, തങ്ങളെ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, തങ്ങളെ അല്ലാഹു തആല കൈവിട്ടിട്ടില്ല,
മറ്റു വ്യാഖ്യാനങ്ങൾ ഇനിയും നമുക്ക് കാണാം. രാവും പകലും മാറി മറയുന്നത് പോലെ വഹയു വരും, വഹയിന് ഇടവേളയുണ്ടാകും, പിന്നെയും വഹയു വരും. രാവും പകലും എന്ന പോലെ വഹയിന്റെ അവതരണം വരികയും പോവുകയും ചെയ്യും. അതുകൊണ്ട് തങ്ങൾ ആകുലപ്പെടേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആശ്വസിപ്പിക്കുകയാണ്. അലി റളിയല്ലാഹു അൻഹു ഇറാഖിൽ വന്നപ്പോൾ ചില ആളുകൾ ചോദിക്കുകയാണ് ഈ അധ്യായത്തെ കുറിച്ച്. ഇൻഷാ അല്ലാഹ് വിശദീകരണത്തിലേക്ക് ഞാൻ വരുന്നുണ്ട്. ആദ്യം ഇതിന്റെ ഒരു മൊത്തം ആശയം പറഞ്ഞു ഞാൻ നിർത്തുകയാണ്. വല്ലുഹ വല്ലൈലി ഇദാ സജാ മാ വദ്ദഅക റബ്ബുക വമാ ഖലാ വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. അല്ലയോ ഹബീബായ തങ്ങളെ, ഈ ദുനിയാവിനേക്കാൾ തങ്ങൾക്ക് മെച്ചപ്പെട്ടത് നാളെ പരലോകമാണ്. ഇതൊരു പ്രാഥമിക വ്യാഖ്യാനം. എന്നാൽ മുഫസ്സിറുകൾ പറയുന്നത് തങ്ങളെ, തങ്ങൾക്ക് ഇന്നുള്ളതിനേക്കാൾ പ്രസിദ്ധി നാളെ ഉണ്ടാകും, നാളത്തേക്കാൾ പ്രസിദ്ധി മറ്റന്നാൾ ഉണ്ടാകും, മറ്റന്നാളത്തേക്കാൾ പ്രസിദ്ധി അടുത്ത നാൾ ഉണ്ടാകും. തങ്ങളുടെ പ്രസിദ്ധി ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. തങ്ങളുടെ പേരും പെരുമയും നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടിരിക്കും. പുതിയ കാലത്തെ കമ്മ്യൂണിസത്തിന്റെയും ലിബറലിസത്തിന്റെയും മതനിരാസത്തിന്റെയും മതനിഷേധത്തിന്റെയും ഒരുപാട് ദുരുപദിഷ്ടമായ വാദങ്ങളും നിറഞ്ഞു നിൽക്കുമ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദ്ഹിന്റെ ഈരടികൾ ഇവിടെ ഉയരുകയാണ്. സ്വലാത്തിന്റെ മജ്ലിസുകൾ ഇവിടെ മുടങ്ങിയിട്ടില്ല. ഓഫ്ലൈനിലെ മജ്ലിസുകൾ മുടങ്ങിയപ്പോഴും ഓൺലൈനിൽ പതിനായിരങ്ങളുള്ള മജ്ലിസ് വേറെ വരികയാണ്. അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എപ്പോഴും ലോകം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. തങ്ങളെ പറയാത്തൊരു നിമിഷവും ലോകത്തില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയാത്ത ഒരു സമയവും ലോകത്തില്ല. ആഫ്രിക്കൻ രാജ്യങ്ങളുടെ ഗല്ലികളിലൂടെ ഒരു അറബി പണ്ഡിത നടന്നു പോവാണ്. അറബി അറിയാത്തൊരു നാട്, ഇസ്ലാം അറിയാത്തൊരു നാട്, അടിസ്ഥാനപരമായ ഒരു മുസ്ലിങ്ങളാണ്, പക്ഷേ മതത്തിന്റെ പല ഭാഗങ്ങളും അറിയില്ല. അങ്ങനെ ആ യാത്രക്കിടയിൽ വഴിവക്കിൽ നിന്നിട്ട് ഉപ്പിലിട്ട സാധനം വഴിവാണിഭങ്ങൾ നടത്തുന്ന അച്ചാർ പോലുള്ള സാധനം വാങ്ങുകയാണ്. ആ വിറ്റുകൊണ്ടിരിക്കുന്നത് 10 വയസ്സിൽ താഴെയുള്ള 2 കുട്ടികളാണ്. അവർ ഈ സാധനം വിൽക്കുന്നതിന്റെ ഇടയിൽ അവർ ചൊല്ലുന്നത് മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. അപ്പോ അറബ് സാഹിത്യകാരൻ അവിടെ നിന്നുകൊണ്ട് പറയാണ്, ഈ ഭൂസീരി എത്ര വലിയ ഭാഗ്യവാനാണ്, അറബിയുടെ അക്ഷരമാല പോലും അറിയാത്ത ഈ മക്കളുടെ നാവിലും അറബിയിലുള്ള കവിത എത്തിച്ചത് മൗലായിയുടെ വരികളിലൂടെയാണല്ലോ. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഇതുപോലെ പരകോടി ജനങ്ങൾ മൗലായ ചൊല്ലുകയാണ്, സ്വലാത്ത് ചൊല്ലുകയാണ്. നമ്മുടെ ത്വയ്ബ സെന്ററിന് കീഴിൽ ഈ കോവിഡ് കാലത്ത് ത്വയ്ബ കിഡ്സ് എന്ന് കുട്ടികൾക്ക് വേണ്ടി ഒരു പ്രോഗ്രാം ഉണ്ടാക്കി, ഓൺലൈനിലൂടെ ബുറുദ മനഃപ്പാഠമാക്കാൻ പഠിപ്പിക്കുന്ന പ്രോഗ്രാമാണ്. 3 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് അൽഹംദുലില്ലാഹ് ഇതിനകം 500-ൽ പരം കുട്ടികൾ നമ്മുടെ ആ കോഴ്സിൽ പങ്കാളികളായി. 100 കണക്കിന് കുഞ്ഞുമക്കൾ, അറബി അക്ഷരമാല പോലും അറിയാത്ത മക്കൾ മനപ്പാടം ചൊല്ലുകയാണ് ബുർദ മൗലായ സല്ലി വസല്ലിം ദൈമൻ അബദ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലിഹി. ഈ അടുത്തൊരിടയിൽ ഞാൻ നാദാപുരം ഭാഗത്ത് ചെന്നപ്പോ ഒരാൾ പറഞ്ഞു, ഉസ്താദേ നിങ്ങളുടെ അടുക്കൽ പഠിച്ച ഒരു കുട്ടി എന്റെ വീട്ടിലുണ്ട്. ഞാൻ നോക്കിയപ്പോ അമ്മടുത്ത് പഠിച്ച കുട്ടിയാരാ, ചെന്നപ്പോ ഒരു 3.5 വയസ്സുള്ള മോന. എവിടുന്ന? ത്വയ്ബ സെന്ററിന്റെ കീഴിൽ ബുറുദ കാണാതെ പഠിച്ചു മോന. ഇതുപോലെ പല സ്ഥലങ്ങളിലും അൽഹംദുലില്ലാഹ് എത്രയോ കുഞ്ഞു കുഞ്ഞു മക്കൾ, അത് പഠിപ്പിക്കുന്ന സ്ഥാപനത്തിന്റെ ബഹുമാനല്ല,
ആ കവിതയുടെ പ്രമേയം മുഹമ്മദ് റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബീ വസല്ലമ തങ്ങളാണ്. പരകോടി ജനങ്ങളുടെ ഹൃദയത്തിന്റെ തന്ത്രികളോട് ചേർന്ന് കിടക്കുന്ന പ്രമേയമാണ്. നമ്മുടെ എല്ലാമെല്ലാം ഹൃദയത്തിന്റെ രാജാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബീ വസല്ലമ തങ്ങളോട് അല്ലാഹു തആല പറയുന്നത് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, തങ്ങളെ തങ്ങൾക്ക് ഇന്നത്തേക്കാൾ മെച്ചപ്പെട്ടതാണ് നാളെ, നാളത്തേക്കാൾ മെച്ചപ്പെട്ടതാണ് അടുത്ത ദിവസം. അങ്ങനെ വരുമ്പോ എന്നും 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 അവിടുത്തെ ശ്രുതി ഇങ്ങനെ ഉയർന്നുകൊണ്ടേയിരിക്കും. ഫദനൌ തഔ അദനാ വനിൽ തഅമീമാ തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരും പെരുമയും പ്രശസ്തിയും ഇവിടെ എതിരാളികളുടെ നാവിലൂടെയും അനുകൂലികളുടെ നാവിലൂടെയും ലോകത്ത് മുഴുവനും പരന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബീ വസല്ലമ തങ്ങളോട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നത് മൂസാ നബി അലൈഹിസ്സലാമിന് തൗറാത്ത് ലഭിച്ച പകലിനെ സാക്ഷി, വല്ലൈലി ഇദാ സജാ, തങ്ങൾക്ക് മിഅ്റാജ് നൽകിയ രാവ് സാക്ഷി. എല്ലാ പ്രപഞ്ചത്തിന്റെ പ്രമേയങ്ങളെയും വൈവിധ്യമാർന്ന തലത്തിലൂടെ മുന്നിൽ വെച്ചുകൊണ്ട് പറയാണ് വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വസഹാബീ വസല്ലമ തങ്ങളോട് പറഞ്ഞു തങ്ങൾക്ക് ഏറ്റവും മെച്ചപ്പെട്ടത് നാളെയാണ്. അവിടെ ഇമാം റാസി റളിയല്ലാഹു അൻഹു എഴുതുകയാണ് ഐഹാദ തശ്രീഫ് വ ഇൻ കാന അലീമൻ ഇല്ലാ അന്ന മാലക ഇൻദല്ലാഹി ഫിൽ ആഖിറത്തി ഖൈറുൻ വ അഅലം, തങ്ങളെ ഈ ലോകത്ത് എത്രയെത്ര പ്രസിദ്ധിയാണ് സ്ഥാനമാണ് തങ്ങൾക്കുള്ളത്, എന്നാൽ നാളെ തങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ചിരിക്കുന്നത് നോക്കിയാൽ അതിതിനേക്കാൾ വലിയ അനുഗ്രഹങ്ങളുടെ ലോകമാണ്. വീണ്ടും മഹാനവറുകൾ എഴുതുകയാണ് അല്ലയോ ഹബീബായ തങ്ങളെ, ഫഇന്ന മാലക ഇൻദല്ലാഹി ഫിൽ ആഖിറത്തി ഖൈറുൻ വ അഫ്ളലു മിമ്മാലക ഫിദ്ദുനിയാ, തങ്ങൾക്ക് ഈ ലോകത്ത് എന്തെല്ലാമുണ്ടോ അതിനേക്കാളെല്ലാം മഹത്വമുള്ളത് നാളെയാണ് തങ്ങൾക്ക് കിട്ടാനുള്ളത്. നാളെ ഒരു അത്ഭുതങ്ങളുടെ ലോകം തങ്ങൾക്ക് വേണ്ടി തുറന്നു വെച്ചിരിക്കുകയാണ്. വീണ്ടും അതിന് വിശദീകരണം എഴുതുന്നു അല്ലയോ ഹബീബായ തങ്ങളെ, തങ്ങളോട് ഞാൻ എങ്ങനെ പിണങ്ങും, തങ്ങളെ എങ്ങനെ പിണക്കും. ഓരോ ദിവസവും സ്ഥാന പദവികൾ തന്ന് മഹത്വപ്പെടുത്തുന്ന തങ്ങളോട് ഞാൻ എങ്ങനെ പിണങ്ങാനാണെന്ന് ജല്ല ജലാലായ റബ്ബ് ചോദിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അല്ലാഹു പറയാണ് തങ്ങളോട് പിണങ്ങൂല, എങ്ങനെയാണ് പിണങ്ങാൻ കഴിയുക. ഓരോ ദിവസവും ഓരോ നിമിഷവും തങ്ങളുടെ സ്ഥാനങ്ങളും പദവികളും ഉയർത്തിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ, പിന്നെ എങ്ങനെ പിണങ്ങാനാണ്. അല്ലാഹിറത്തു ഖൈറുൽ ലക യജ്തമിഉ ഇൻദക ഉമ്മതുക ഇതിൽ ഉമ്മത്തു ലഹൂകൽ ഔലാദി ഖാല തആല വഅസ്വാജുഹു ഉമ്മഹാതുഹും വഹുവ അബുൽ ലഹും വഉമ്മതുഹു ഫിൽ ജന്നതി ഫയകൂനു കഅന്ന ഔലാദഹു ഫിൽ ജന്ന. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് എത്ര വലിയ സന്തോഷമുള്ള നാളെയാണ് വരാനുള്ളത്. കാരണം അവിടുത്തെ അനുയായികൾ അവിടുത്തെ മക്കളെ പോലെയാണ് തങ്ങൾക്ക്. കാരണം ഖുർആനിൽ അല്ലാഹു തആല പറഞ്ഞില്ലേ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ ഔഫുസിഹിം വഅസ്വാജുഹു ഉമ്മഹാതുഹും,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ വിശ്വാസികളുടെ ഉമ്മമാരാണ്. വഹുവ അബുല്ലഹും, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശ്വാസികളുടെ ഉപ്പയാണ്. അന്ത ഉമ്മുൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു. സദസ്സിനോട് ചെറിയൊരു അപേക്ഷ, ഈ സദസ്സിന് ആകെ മിച്ചം കിട്ടാനുള്ളത് സ്വലാത്താണ്. അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ പേര് കേൾക്കുമ്പോൾ നല്ല റാഹത്തായിട്ട് സ്വലാത്ത്. ഏത് വിപത്തുകളിൽ നിന്നുള്ള പരിഹാരം സ്വലാത്ത് മാത്രമേ ഉള്ളൂ. ലോകം പുതിയൊരു ഭീഷണിയിലേക്ക് പോകുന്നു എന്ന് ബേജാറാകാം. ഓരോ രാജ്യത്തും ഓരോ സ്റ്റേറ്റിലും പുതിയ പുതിയ നിയന്ത്രണങ്ങൾ വരികയാണ്. പല യാത്രകളും കച്ചവടങ്ങളും വീക്കെൻഡ് കർഫ്യൂകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്കെല്ലാ സങ്കടവും പറയാനുള്ള കവാടം അത് റഹ്മത്തുൽ ആലമീൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ ഓരോ പ്രാവശ്യം സ്വലാത്ത് ചെല്ലുമ്പോഴും നിങ്ങളുടെ ഓരോ വിഷമം മാറാനുള്ളത് മനസ്സിൽ കരുതിയാൽ ആ സ്വലാത്ത് കൊണ്ട വിഷമം മാറും. ദുആഇന്റെ സ്ഥാനത്താണ് ഒരു സ്വലാത്ത് ചെല്ലുമ്പോൾ എന്റെ മകൻ, ആ മകന്റെ വിദേശത്തുള്ള ജോലി റെഡിയാവണം എന്നുള്ള നീയത്തിലാണ് ഇവിടെ വന്നത്, ആ നീയത്തോടെ ഒരു സ്വലാത്ത് ചൊല്ലിക്കോ. രോഗമുണ്ട് മാറാനുള്ള മനസ്സോടെയാണ് വന്നത്, ആഗ്രഹങ്ങളുണ്ട് സഫലമാകാനാണ്. ഓരോ സ്വലാത്ത് ചൊല്ലുമ്പോഴും ആ ആഗ്രഹങ്ങളൊന്ന് മനസ്സിൽ വെച്ചോ, ഇത് ഇജാബത്തിനുള്ള വഴിയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ്? അള്ളാഹുവിന്റെ കാരുണ്യത്തിന്റെ കവാടം തുറക്കാനുള്ള താക്കോലാണ് മുത്തൊളി റസൂലുള്ളാഹു അലൈഹി വസല്ലം തങ്ങൾ. അവൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് നല്ലൊരു ഭാവന കൽബിൽ ഉണ്ടാകുക, തങ്ങളെ തഅലീം ചെയ്തുകൊണ്ട് ജീവിക്കുക, എന്നാൽ ഈ ജീവിതം അള്ളാഹു നമുക്ക് വിജയിപ്പിച്ചു തരും. വേറൊന്നും ഇല്ലെങ്കിലും അത് മതി. ഉത്തരേന്ത്യയിലെ മുസ്ലിമീങ്ങളെ കുറിച്ച് പറയുമ്പോൾ ഒരുപാട് സങ്കടങ്ങൾ പറയാനുണ്ട്. നിസ്കാരം അറിയാത്തവര്, കലിമ അറിയാത്തവര്, ദീൻ അറിയാത്തവര്, പഠിക്കാൻ സ്കൂളില്ലാത്തവര്, നിസ്കരിക്കാൻ പള്ളിയില്ലാത്തവരൊക്കെ പറയാണ്. പക്ഷേ അവരുടെ എല്ലാവരുടെയും ഹൃദയത്തിന്റെ ഒരു മൂലയിൽ രാജാവിനെ പോലെ ഇരിക്കുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവരുടെ ജീവിതത്തിന് ഏറ്റവും വലിയൊരു പ്രതീക്ഷയാ നേതാവ് മാത്രമാണ്. അവരെന്തുകൊണ്ട് മുസ്ലിമാണെന്ന് നമ്മൾ പറയണമെന്ന് ചോദിച്ചാൽ അവരുടെ കൽബിൽ മുത്തിനബി ഉണ്ട് എന്നേ നമുക്ക് മറുപടിയുള്ളൂ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുണ്ട്. ഡൽഹിയിൽ ഞങ്ങളൊരു പള്ളിയിൽ ജുമഅക്ക് കൂടി. ആ ജുമഅ കഴിഞ്ഞപ്പോൾ അവിടെയുള്ള നൂറുകണക്കിനുള്ള ആളുകൾ എഴുന്നേറ്റ് നിന്ന് മുസ്തഫ ജാനെ റഹ്മത്ത് പലാക്കോ സലാം, ശമഅ ബസ്മേ ഹിദായത്ത് പലാക്കോ സലാം, ഷഹരിയാരേ ഇറം താജ്ദാരേ ഹറം നോബഹാരേ ഷഫാഅത്ത് പലാക്കോ സലാം, കാരുണ്യത്തിന്റെ കേദാരമേ ലക്ഷം സലാം. അങ്ങനെ 160 ചില്ലാനും വരികളിൽ ലക്ഷം സലാം ചൊല്ലുന്ന കവിതയാണ് സലാമേ റസാ അഹമ്മദുല്ലാ ഖാൻ തങ്ങൾ എഴുതിയ കവിത. ഒരുപക്ഷെ ലോകത്ത് ഏറ്റവും കൂടുതൽ പാരായണം ചെയ്യപ്പെടുന്ന കവിത അതായിരുന്നു. ബുറുദ നമ്മളൊക്കെ ബുറുദ മജ്‌ലിസിൽ ഉള്ളപ്പോഴാ ചൊല്ല. അതായത് ലാക്കോ സലാം ഉത്തരേന്ത്യൻ മുഅ്മിനീങ്ങൾ എല്ലാ ദിവസവും സുബഹിസ്കാരം കഴിഞ്ഞ് ചൊല്ലും. ചില സ്ഥലത്ത് സുബഹിസ്കാരം കഴിഞ്ഞു കാണും, അസറിസ്കാരം കഴിഞ്ഞു കാണും. സാധാരണക്കാരുടെ നിത്യജീവിതത്തിലുള്ളതാണ്. ഏത് പരിപാടി കഴിഞ്ഞാലും എഴുന്നേറ്റ് നിന്ന് സലാം ചെല്ലാത്തൊരു പരിപാടിയില്ല. അങ്ങനെ അവരുടെ വീടുകളിലെ ഫംഗ്ഷനിലായാലും ഏത് പരിപാടിയായാലും ആ പരിപാടി അവസാനിച്ചു എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ഈവൻ ഒരു ശിലാസ്ഥാപനം നടത്തി പള്ളിക്കോ മദ്രസക്കോ
അപ്പോഴും കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. സലാം ചൊല്ലിട്ട് കഴിയും. മുസ്തഫ ജാനെ റഹ്മത്ത് ഇലാകും സലാം. ഇത്രയും ചെല്ലപ്പെടുന്നത് ഒരു കവിത വേറെ കാണില്ല. കോടാന കോടി മുസ്ലിമീങ്ങൾ ചെല്ലുണ്ട്. ഇന്ത്യയിൽ 20 കോടിയോളം മുസ്ലിങ്ങളുണ്ടെങ്കിൽ 80 ലക്ഷം മുസ്ലിങ്ങളെ കേരളത്തിലുള്ളൂ. ബാക്കി 19 കോടി 20 ലക്ഷം ജനങ്ങളെ കേരളത്തിന് പുറത്താ കിടക്കുന്നത്. കേരളത്തിൽ 80 ലക്ഷം മുസ്ലിമീങ്ങളെ ഉള്ളൂ എങ്കിൽ യു പിയിൽ 4.5 കോടി മുസ്ലിമീങ്ങളുണ്ട്. കേരളത്തിലെ ജനസംഖ്യ 3.5 കോടിയേ ഉള്ളൂ. അപ്പൊ കേരളത്തിലെ മൊത്തം ജനങ്ങളെക്കാൾ കൂടുതൽ മുസ്ലിം ജനസംഖ്യ യു പിയിലുണ്ട്. 3.5 കോടി ജനങ്ങളുണ്ട് വെസ്റ്റ് ബംഗാളിൽ മുസ്ലിമീങ്ങൾ. ഇവിടെ എല്ലാ 90% സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളാണ്. അവരുടെ എല്ലാം കൽബിൽ നിറഞ്ഞു നിൽക്കുന്നത് മഹബ്ബത്തു റസൂലില്ലാഹ് സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങളാണ്. ഡൽഹിയിലെ ജുമാ മസ്ജിദിൽ നിന്ന് ജുമാ കഴിഞ്ഞിറങ്ങുമ്പോൾ ഞങ്ങൾ പരസ്പരം പങ്കുവെച്ചു. നമ്മൾ പറയും നമ്മുടെ നാട്ടിൽ വലിയ വലിയ സംഗതികൾ ഉണ്ടെന്ന്. അതൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോ ഈ ജനങ്ങൾ ചിലപ്പോ സലാഞ്ജലി അങ്ങ് സ്വർഗത്തിലേക്ക് പോയിക്കോളും. അവരുടെ കയ്യിൽ അതുണ്ട്. അവർക്ക് ലോകത്തിന് ഓരോ വാപ്പനെ കൊന്നാലും പ്രശ്നമില്ല, ഉമ്മനെ കൊന്നാലും പ്രശ്നമില്ല, അവരിനി എന്ത് ചെയ്താലും കുഴപ്പമില്ല. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കുറിച്ച് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഒന്നുകിൽ ആ പറഞ്ഞാള് ഷഹീദാവും അല്ലെ ഇപ്പൊ കേട്ടാള് ഷഹീദാവും. അത്രയും വലിയ മഹബ്ബത്ത് അവരുടെ കൽബിലുണ്ട്. അത് അല്ലാഹു തആല ഇട്ടുകൊടുത്ത ഒരു വലിയ അളമത്താണ്. അതുകൊണ്ട് നമ്മുടെ ഒക്കെ കൽബിൽ സയ്യിദുനാ റസൂലുള്ളാ സല്ലല്ലാഹു അലൈഹി വആലിഹി വസ്ഹാബി വസല്ലമ തങ്ങൾ ഈ മഫ്ലഹിന്റെ അങ്കണത്തിൽ നമ്മൾ കൂടിയിരിക്കുന്നത് കാണുന്ന നേതാവാണ് നമ്മുടെ നേതാവ്. അല്ലാതെ വഫാത്തായി പോയ ഏതോ ഒരു വ്യക്തിയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ മജ്‌ലിസ് കാണാൻ നോക്കി നിരീക്ഷിക്കാൻ അധികാരമുള്ള നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കാനുള്ള അധികാരമുണ്ട്, നോക്കിയിട്ട് ഇടപെടാനുള്ള അധികാരമുണ്ട്. അതുകൊണ്ടാണ് ഇന്നാ അർസൽനാക ഷാഹിദൻ വമുബശ്ശിറൻ വനദീറാ വദാഇയൻ ഇലല്ലാഹി ബിഇസ്നിഹി വസിറാജൻ മുനീറാ. പ്രിയമുള്ളവരെ, ഈ ആയത്തിന്റെ ചെറിയൊരു വിശദീകരണം ബുഖാരിയിൽ നടത്തിയ വാളിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൽ വിശദീകരിച്ചിട്ടുണ്ട്. ഈ മജ്‌ലിസ് നോക്കാനും ഇടപെടാനും അധികാരമുള്ള നേതാവാണ് നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ. തങ്ങളെ കുറിച്ച് എന്താണ് തങ്ങൾ തന്നെ പറഞ്ഞത്? അന സയ്യിദു വലദി ആദം, ഞാൻ മനുഷ്യകുലത്തിന്റെ നേതാവാണ്. നേതാവെന്ന് പറഞ്ഞാൽ എന്താണ്? പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഓടിച്ചെല്ലാനുള്ള അവലംബമാണ്. ഓടിച്ചെല്ലുമ്പോ കണ്ടോണ്ട് നിന്നാ പോരാ, ഇടപെടാൻ അധികാരമുള്ള നേതാവാണ്. അതൊരു ജനതക്കല്ല, സയ്യിദു ഉൽദി ആദം മനുഷ്യകുലത്തിന്റെ മുഴുവൻ പ്രമേയത്തിലും ഇടപെടാൻ അധികാരമുള്ള കൊടുത്ത നേതാവാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. അന സയ്യിദു വലദി ആദം എന്ന് പറഞ്ഞ ഒരൊറ്റ പ്രമേയം മതിയല്ലോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്നറിയാൻ. അതുകൊണ്ട് ഈ മഫ്ലഹിന്റെ അങ്കണത്തിൽ ഒരുമിച്ച് കൂടിയ മുഅ്മിനീങ്ങളെ നമ്മളിലേക്ക് നോക്കണമെന്ന് തങ്ങൾക്ക് തോന്നിയാൽ നോക്കാനുള്ള അധികാരമുണ്ട്. ഇടപെടണമെന്ന് അവിടുത്തേക്ക് തോന്നിയാൽ ഇടപെടാനുള്ള അധികാരമുണ്ട്. അല്ലാ, ഞങ്ങളുടെ ഈ മജ്ലിസിലേക്ക് പാൽപുഞ്ചിരിയോടെ പൊന്ന മുസ്തഫ തങ്ങൾ നോക്കി ഞങ്ങളുടെ അനുഗ്രഹം നേരുന്ന ഒരു മജ്ലിസാക്കി തരണം. അല്ലാ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മനോഹരമായ തിരുമൊഴികളെ അരനൂറ്റാണ്ടിലേറെ ദർസ് നടത്തിയ ഓക്കെ ഉസ്താദുള്ള സാതീദ് ഷെയ്ഖുനാ അവരുടെ പറഞ്ഞ മജ്ലിസാണ്. അതുപോലെ അരനൂറ്റാണ്ടിലേറെ അറിവിന്റെ മഹാലോകത്തെ 10,000-ങ്ങൾക്ക് പകർന്നു കൊടുക്കുന്ന റയീസുൽ ഉലമ ഉസ്താദ് അവരുടെ നേതൃത്വം നൽകുന്ന മജ്ലിസാണ്.
ഈ മജ്ലിസിലേക്ക് അവിടുത്തെ ബിഷാറത്തിന്റെ ഒരു നോട്ടം തരണം. അല്ലാ ഹബീബായ മുത്തോളി ത്വാഹാത്തങ്ങള് മദീനയിൽ നിന്ന് സാധുക്കളായ ഞങ്ങളുടെ കൽബിലേക്കൊന്നു നോക്കി ഞങ്ങളുടെ അഴുക്കുകൾക്ക് പകരം തങ്ങളെ പ്രതീക്ഷയാണ്, തങ്ങളെ നിരാശപ്പെടുത്താത്ത റബ്ബ് തങ്ങളെ പ്രിയം വെച്ചവരെയും കൈവിടൂലാന്ന് കൊതിക്കുകയാണ്. അതിനുള്ളൊരു മഹബത്ത് ഞങ്ങളുടെ കൽബിൽ തരണം. അല്ലാ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ വഴുതു പറയാനൊരു ആലിമല്ല, വഴുതു പറയാനൊരു വാഴുതല്ല. ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊതിച്ചു കൊണ്ടുവന്ന ഒരു പാവപ്പെട്ട മുത്തഅല്ലിമാണ്, മഹാന്മാരായ ഗുരുവര്യന്മാരുടെ സമക്ഷത്തിലേക്ക് വന്ന ഒരു പാവപ്പെട്ട, ഇതാ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ നിന്ന് ഒരുപാട് കൊതിക്കുന്ന അടിമകളിൽ വെച്ച് ഏറ്റവും നിസാരപ്പെട്ട അടിമയാണ്. നമ്മുടെ എല്ലാ സങ്കടവും തുറന്നു വെക്കാനുള്ള കവാടം അത് ഹബീബായ തങ്ങള് തന്നെ. ഞാൻ ഈ പറഞ്ഞു വന്നത് ഒരു മുബീങ്ങലെത്തിക്കുകയാണ്. പിന്നീട് അള്ളാഹു തആല പറയാണ് തങ്ങളെ തങ്ങൾക്ക് ഏറ്റവും നല്ല സമ്മാനങ്ങൾ നാളത്തേക്ക് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഒരു കാര്യം കൂടി പറയാം, വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ തങ്ങൾക്ക് തരാം നബിയേ, തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ തരാം നബിയേ, തങ്ങള് വിഷമിക്കണ്ട നബിയേ. ആലോചിച്ചു നോക്കൂ, സൂറത്തുൽ ദുഹാ ഓതിയാൽ ഒരു മഹാത്ഭുതമാണ്. കുറെ കാലമായി ഭർത്താവ് വിളിച്ചിട്ട് പിണങ്ങിയോ എന്ന് വിചാരിച്ച് ഭാര്യ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പൊ നിറഞ്ഞ സ്നേഹത്തോടുകൂടിയുള്ള ഒരു കത്ത്, ഒരു പത്ത് പവന്റെ മാല, നാളെ വരും എന്നൊരു റിപ്പോർട്ടും, ഇതെല്ലാം കൂടി വന്നാൽ ആ പെണ്ണിന് എത്ര സന്തോഷം ഉണ്ടാവും. അതിനേക്കാൾ വലിയ സന്തോഷം മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോട് പറയാ, തങ്ങളെ അവിടുത്തെ എങ്ങനെ ഞാൻ കൈവിടും? ഒരിക്കലും കൈവിടൂല. കാരണം എന്താ? ولسوف يعطيك ربك فترضى. തങ്ങൾ എപ്പോഴാണോ മതിയായി തൃപ്തിയായി എന്ന് പറയുന്നത് അതുവരെ തങ്ങൾക്ക് തരാം നബിയേ, തങ്ങളെ വിഷമിക്കണ്ട എന്ന് മാത്രമല്ല തങ്ങൾക്കിങ്ങനെ തന്നുകൊണ്ടേയിരിക്കും, തന്നുകൊണ്ടേയിരിക്കും. തങ്ങൾ എപ്പോഴാണോ പറയുന്നത് എനിക്ക് തൃപ്തിയായി മതിയായി എന്ന് പറയുന്നത് വരെ തരാം നബിയേ. ഇറാഖിലേക്ക് അലി റളിയല്ലാഹു അൻഹു വരുമ്പോൾ അവിടെയുള്ള ആളുകൾ ചോദിച്ചു, അല്ല ഖുർആനിലെ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് കുല്ലിയാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ് ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. ഓ പാപം ചെയ്തവരെ നിങ്ങൾ നിരാശപ്പെടണ്ട, എന്റെ കാരുണ്യത്തിൽ നിന്ന് നിങ്ങൾ നിരാശപ്പെടണ്ട, അല്ലാഹു എല്ലാ പാപങ്ങളും പുറത്തു തരും എന്ന ആശയമുള്ള ആയത്തല്ലേ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തെന്ന് ചോദിച്ചപ്പോ അലി റളിയല്ലാഹു അൻഹു പറയാണ്, ഞങ്ങളുടെ ഭാഷയിൽ ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്ത് അതല്ല. പിന്നെ ഏത് ആയത്താണ്? അതാണ് മഹാനായ ബാഖിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം റാസി ഉദ്ധരിക്കുന്നത്, അഹ്ലുൽ ഖുർആനി യഖൂലൂന അർജാ ആയത്തിൻ ഖൗലുഹു ലയാ ഇബാദി അല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം എന്ന ആയത്താണ് ഏറ്റവും പ്രതീക്ഷയുള്ള ആയത്തെന്ന് അഹ്ലുൽ ഖുർആൻ പറയുന്നുണ്ട്. വഇന്നാ അഹ്ലൽ ബൈത്തി, ഞങ്ങൾ അഹ്ലു ബൈത്തുകാർക്ക് പറയാനുള്ളത് അർജാ ആയത്തിൻ ഖുർആനിലെ ഏറ്റവും ആശ നൽകുന്ന ആയത്ത്, ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്ത്, വലസൗഫ യുഅതീക റബ്ബുക ഫതർളാ, തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ തരാം.
എന്ന ആശയമുള്ള സൂറത്തുൽ ദുഹായിലെ ആയത്താണ്. ഇനി ഹദീസ് കൂടി ഒന്ന് ചേർത്ത് വെച്ച് നോക്ക്. ഇബ്നു അബ്ബാസ് തങ്ങൾ വിശദീകരിക്കുന്നു, ഇമാം റാസി തങ്ങൾ തന്നെ ഉദ്ധരിക്കുന്നു. ഇദൻ അല്ലാഹുവിനെ തന്നെ സത്യം, ലാ അർദാ വവാഹിദും മിൻ ഉമ്മത്തി ഫിന്നാർ, അല്ലാ പറഞ്ഞില്ലേ തൃപ്തിയാകുന്നത് വരെ തരാമെന്ന്? ഞാൻ തൃപ്തിയായി എന്ന് റബ്ബിനോട് എപ്പോഴേ പറയൂ? എന്റെ അനുയായികളിൽ നിന്ന് ഒരാളെങ്കിലും നരകത്തിൽ കിടക്കുന്ന നേരത്ത് എനിക്ക് തൃപ്തിയായി എന്ന് ഞാൻ പറയൂല. എല്ലാവരും സ്വർഗത്തിലേക്ക് വരുമ്പോഴേ ഞാൻ പറയൂ, അർദാ റളീതു യാ റബ്ബ്, റബ്ബേ എനിക്ക് പൊരുത്തമായി, തൃപ്തിയായി എന്ന് ഞാൻ പറയണമെങ്കിൽ എന്റെ ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ വരണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് കൂടി ഇമാം റാസി തങ്ങൾ ഉദ്ധരിക്കുകയാണ്. അലി വഫാ തങ്ങൾ പറയാണ്, ഖറഅനാ ഫിൽ ദുഹാ വല സൗഫ യുതി ഫസറ ഖുലൂബനാ ദാകൽ അതാഉ. സൂറത്തുൽ ദുഹയിൽ ഞങ്ങൾ ഓതി, വല സൗഫ യുതീക റബ്ബുക ഫതർലാ എന്നവിടുന്ന് ഓതിയപ്പോൾ ഞങ്ങളുടെ കൽബിനൊരു പ്രതീക്ഷയായി. ഞങ്ങളുടെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ഔദാര്യം ചെയ്യുമല്ലോ, ആ പ്രതീക്ഷയിലാണ് ഞങ്ങൾ ഉള്ളതെന്ന് അതേ അയിമ്മത്ത് എഴുതി വെച്ചു പോയി. വല സൗഫ യുതീക റബ്ബുക ഫതർലാ, ഓ ഹബീബായ തങ്ങളെ, തങ്ങൾക്ക് തൃപ്തിയാകുന്നത് വരെ ഞാൻ തരാം. ഇവിടെ ഒരു കാര്യം ഞാനും നിങ്ങളും മനസ്സിലാക്കണം, എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് ആരാണ്? ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഞാനാണ്. എന്നാൽ എന്നെക്കാൾ സ്നേഹിക്കുന്നത് ആരാണ്? അത് യാതൊരർത്ഥശങ്കയ്ക്കും ഇടവേണ്ട, എന്നെക്കാൾ സ്നേഹിക്കുന്നതാരാണ്? എന്റെ പൊന്നായ മുഹമ്മദുർ റസൂലുള്ളാഹി തങ്ങളാണ്. അതെന്തേ, ഞാനൊരു തെറ്റു ചെയ്യുന്ന നേരത്ത് എനിക്ക് പേടി വരുന്നില്ല ഞാൻ നരകത്തിലായി പോകുമോ എന്ന്? അതേസമയത്ത് ഞാനൊരു തെറ്റു ചെയ്യുന്ന നേരത്ത് എന്റെ ഹബീബിന് വേജാറുണ്ട്, എന്റെ ഉമ്മത്തിൽപ്പെട്ട ഈ കുട്ടി നരകത്തിലായി പോകുമോ എന്ന് എനിക്ക് വേണ്ടി ഭയപ്പെട്ട് എനിക്ക് വേണ്ടി കാരുണ്യം ചെയ്യുന്ന റസൂലുള്ളാ എനിക്ക് എന്നോടുള്ള സ്നേഹത്തെക്കാൾ വലിയ സ്നേഹം എനിക്കെന്റെ ഹബീബ് എന്റെ ഹബീബിന് എന്നോടുണ്ട്. അതുകൊണ്ടാണ് നേരത്തെ ഞാൻ ഓതിയ ആയത്തിൽ നിങ്ങൾ നിങ്ങളുടെ ശരീരത്തിനോട് അധികപ്പറ്റു ചെയ്തപ്പോൾ, ആ സമയത്ത് അധികപ്പറ്റാണെന്ന് ചെയ്തവന് തോന്നിയിട്ടില്ല, തോന്നിയത് ആർക്കാണ്? മുത്തുനബി തങ്ങൾക്കാണ്. യാ ഇബാദി എന്നതിന് പല വ്യാഖ്യാനമുണ്ട്. തങ്ങൾ തന്നെ പറയാണ്, എന്റെ അടിമകളായ ഞാൻ നിങ്ങളുടെ സയ്യിദാണല്ലോ, അപ്പൊ നിങ്ങൾ എന്റെ അബദാണ്. ഇനി ആരും ഇത് ദുരുപയോഗം ചെയ്തേക്കണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സയ്യിദാണെങ്കിൽ നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അബദാണ്. അല്ലാഹു നമ്മുടെ റബ്ബാണ്, നമ്മൾ റബ്ബിന്റെ അബദാണ്. രണ്ടിനും രണ്ടർത്ഥമാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ സയ്യിദും നമ്മൾ അവിടുത്തെ മുമ്പിലുള്ള അബദുമാണ്. ആ നിലക്ക് അബദുക്കൽ മിസ്കീൻ, അല്ലാഹു നമ്മുടെ റബ്ബാണ്, ഖാലിഖാണ്, അവനല്ലാതെ ഖാലിഖും റാസിഖും ഇല്ല. അവന്റെ മുമ്പിൽ നമ്മൾ സൃഷ്ടികളായ അബുദുകളാണ്. നേരത്തെ പറഞ്ഞത് നേതാവിന്റെ മുമ്പിൽ അനുയായികളായ അടിമകളാണ്. ആ അനുയായികൾ തെറ്റു ചെയ്യുമ്പോൾ അവർക്ക് തെറ്റാണെന്ന് തോന്നിയിട്ടില്ല,
അതുകൊണ്ടാണ് യാ ഇബാദി അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, എൻ്റെ പ്രിയപ്പെട്ട അടിമകളെ, അല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം, അവര് തെറ്റ് ചെയ്തപ്പോ അവർക്ക് തെറ്റാന്ന് തോന്നിയിട്ടില്ല, എനിക്ക് വേജാറുണ്ട്. അതല്ലേ മുത്തുനബി തങ്ങൾ പറയുന്നത്, അങ്ങനെ വന്നുപോയ നിങ്ങളും ബേജാറ് വേണ്ട, വേഗം നന്നായിക്കോ. അല്ലാഹു എല്ലാം പുറത്തു തരാൻ വിശാലതയുള്ളവനാണ്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളെ എല്ലാം എല്ലാമായി കാണണം. ഈ ലോകത്ത് ഏത് കാലത്തും എവിടെയും പറയാനുള്ളത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ എന്ന പ്രമേയമാണ്. ആ ഹബീബായ തങ്ങളോട് നമ്മുടെ കൽബിൽ വലിയ മഹബ്ബത്ത് വേണം. അതില്ലാതെ നമ്മുടെ കൽബ് ഈമാനുള്ള അല്ലാഹു തആല പറയാണ്, ഓ നബിയേ തങ്ങളെ ഞാൻ കൈവിടുമെന്ന് തങ്ങൾ എങ്ങനെ ആശങ്കപ്പെടാനാണ്, അതിന് ന്യായങ്ങൾ കൂടി ഞാൻ പറഞ്ഞു തരാം. അല്ലാഹു പറഞ്ഞു ഒരു നിലക്കും കൈവിടൂല, തങ്ങളെ ഞാൻ എങ്ങനെ കൈവിടും. അലം യജിദ് കയതീമൻ ഫആവാ, തങ്ങൾ യതീമായിരുന്നപ്പോ ആരുടെ കയ്യിലും തങ്ങളെ വിട്ടുകൊടുക്കാതെ പരിപാലിച്ചവനല്ലേ റബ്ബാകുന്ന ഞാൻ. അവിടുന്ന് ജനിക്കുന്ന സമയത്ത് ഉപ്പ വഫാത്തായി പോയിരുന്നില്ലേ, പക്ഷേ ആ യുത്തുമിന്റെ യാതൊരു വേദനയും അവിടുന്ന് അനുഭവിച്ചിട്ടില്ലല്ലോ. കുറച്ചു നാള് കഴിഞ്ഞപ്പോ ഉമ്മയും വഫാത്തായി പോയില്ലേ, ഉമ്മയില്ലാത്ത കുട്ടി എന്ന നിലക്കൊരു നൊമ്പരവും അവിടുന്ന് അനുഭവിച്ചിട്ടില്ലല്ലോ, ഒരവഗണനയും അവിടുന്ന് അനുഭവിച്ചിട്ടില്ലല്ലോ നബിയേ. അങ്ങനെ തങ്ങളുടെ ഇന്നലകളിൽ മുഴുവനും തങ്ങളെ താലോലിച്ചു കൊണ്ട് നടന്ന റബ്ബാകുന്ന ഞാൻ തങ്ങളോട് എങ്ങനെ പിണങ്ങാനാണ്, തങ്ങളെ എങ്ങനെ കൈവിടാനാണ്. അലം യജിദ് കയതീമൻ ഫാവാ, തങ്ങൾ യതീമായിരുന്നു. യതീമുകളെ സാധാരണ ഇങ്ങനെ വഴിയാധാരമായി പോകലാണ്, അല്ലെങ്കിൽ യതീംഖാനയിലെത്തലാണ്. പക്ഷേ തങ്ങൾ ഒരു യതീംഖാനയിലും പോകേണ്ടി വന്നില്ല, എവിടെയും വഴിയാധാരമായില്ല, ഒരു ദുസ്വഭാവവും തങ്ങളിൽ വന്നില്ല. അവിടുത്തെ ഉത്തമ സ്വഭാവത്തിന്റെ നേതാവായി വന്നത് എന്താണ്, തങ്ങളെ നേരിട്ട് നമ്മളെ കഫാലത്ത് നൽകിയതല്ലേ നബിയേ. പിന്നെ തങ്ങളെ എങ്ങനെ കൈവിടാനാണ്. അലം യജിദ് കയതീമം ഫാവാ വവജദക ലല്ലം ഫഹദാ, തങ്ങളിങ്ങനെ തേടിക്കൊണ്ടിരുന്ന നേർമാർഗം തങ്ങൾക്ക് തന്നില്ലേ നബിയേ. അവിടുന്ന് ഒരു ത്വാലിബായി നിന്ന നേരത്ത് ഹിദായത്ത് തങ്ങൾക്ക് തന്നില്ലേ നബിയേ. അതല്ലെങ്കിൽ മറ്റൊരു വ്യാഖ്യാനം എന്താണ്, ഇന്നക ലഫീ ളലാലികൽ ഖദീം എന്ന് യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ഉപ്പയോട് അതാ പറഞ്ഞത് സൂറത്ത് യൂസുഫിലില്ലേ. തങ്ങളെ തങ്ങളിങ്ങനെ മഹബ്ബത്ത് വെച്ച് നിന്നപ്പോ തങ്ങളെ നമ്മളല്ലേ ഹിദായത്താക്കിയത്, അവിടെ മഹബ്ബത്തോടെ ഇങ്ങനെ നടന്നപ്പോ അവിടുന്ന് പരിപാലിച്ചു കൊണ്ടുപോയില്ലേ നബിയേ. ഇനി മറ്റൊരു വ്യാഖ്യാനം എന്താണ്, അതാ വഴിയിൽ വീണ് കിടക്കുന്നൊരു മുത്തുപോലെ രത്നം പോലെ തങ്ങൾ അവിടെ ഉണ്ടായപ്പോൾ ആറാം നൂറ്റാണ്ടിലെ നാലുപാട് മുഴുവനും ഇരുണ്ട് കിടക്കുകയാണ്, തങ്ങളൊരു മഹാരത്നമാണ്, തങ്ങളെ തിരിച്ചറിയാൻ ആളുകൾ വരുന്നതേ ഉള്ളൂ ആ സമയത്ത്, ഫഹദാ തങ്ങളെ ലോകത്തിന് തിരിച്ചറിയുന്ന വിധം ഉയർത്തിയില്ലേ നബിയേ. ഇതെല്ലാം തന്ന് പരിപാലിച്ച ഞാൻ തങ്ങളെ കൈവിടുമോ നബിയേ. എത്ര മനോഹരമാണ്, ആറാം നൂറ്റാണ്ടിൽ ആൾക്കറിയോ നബി ആരാണ് അറിയില്ല, റസൂൽ ആരാണ് അറിയില്ല, രത്നം അറിയാത്ത ആളുകളെ പോലെ ആ രത്നം അവിടെ ഉണ്ട്, ഈ രത്നത്തിന്റെ മൂല്യം അറിയില്ല.
ആ രത്നത്തിന്റെ മൂല്യം അറിയിച്ചു കൊടുത്തത് ആരാണ്? ഹിദായത്തിന്റെ വെളിച്ചം ചേർത്ത് വെച്ചു കൊടുത്തപ്പോ ആളുകൾ രത്നം അറിയാൻ തുടങ്ങി. സിദ്ദീഖുൽ അക്ബർ തങ്ങൾ വന്നു, ഖദീജ ഉമ്മ ബീവി വന്നു, അലി റളിയല്ലാഹു അൻഹു വന്നു, എല്ലാവരും വന്നു നോക്കി. രത്നത്തിന്റെ മൂല്യം ഉയർത്തി പിടിച്ചപ്പോൾ 23 കൊല്ലം കൊണ്ട് ലോകത്ത് മുഴുവനും ആ രത്നത്തിന്റെ വില അറിഞ്ഞുപോയി. അതേ ആ ഹിദായത്തിന്റെ വെളിച്ചം നൽകിയതാരാണ്? അത് ഞാൻ തന്നെയല്ലേ നബിയെ? അങ്ങനെ പരിപാലിച്ച ഞാൻ തങ്ങളോട് പിണങ്ങുമോ നബിയെ? ഇല്ലല്ലോ, ഒരിക്കലും പിണങ്ങാൻ ന്യായമില്ല. തങ്ങളെ തങ്ങളവിടുന്ന് വലിയൊരു ധനാഢ്യനൊന്നുമായിരുന്നില്ല, പക്ഷേ തങ്ങൾക്കപ്പോഴും കൽബിൽ ഗിനയുണ്ട്. അതുകൊണ്ട് ആരോടൊന്നും ചോദിക്കാൻ പോയില്ല. ഗിനയെന്ന് പറഞ്ഞാൽ ഗിനൻ നഫ്സാണ്, അല്ലെങ്കിൽ ഗിനൽ കൽബാണ്. തങ്ങൾക്കൊരാളോട് ഒന്നും ചോദിക്കാൻ തോന്നിയില്ല. കാരണം തങ്ങളുടെ കയ്യിൽ സ്വത്തില്ലെങ്കിലും തങ്ങൾക്ക് ഫീലിംഗ് ഇല്ല. തങ്ങളുടെ കൽബ് നമ്മുടെ കയ്യിലാണ്. തങ്ങൾക്ക് എവിടെയും ഒരു ദാരിദ്ര്യത്തിന്റെ അലച്ചയുണ്ടായിട്ടില്ല. അതാരാണ്? കൽബിൽ ഗിന നൽകിയതാരാണ്? ഞാൻ തന്നെയല്ലേ നബിയേ? തങ്ങൾക്ക് കൈകാര്യത്തിന് സ്വത്തില്ലാഞ്ഞപ്പോ വേണ്ട സമയത്ത് വേണ്ട സ്വത്ത് ഖദീജ ഉമ്മ ബീവിയിലൂടെയും അല്ലാതെയും വേണ്ട സമയത്തെല്ലാം തങ്ങൾക്ക് തന്നില്ലേ നബിയേ? വേറൊരാളുടെ മുമ്പിലും തങ്ങളെ കൈ നീട്ടേണ്ടി വന്നിട്ടില്ലല്ലോ. അങ്ങനെ തങ്ങളെ ആറ്റുനോറ്റ് പോറ്റിക്കൊണ്ടുവന്ന റബ്ബാണ് തങ്ങളെ കൈവിടൂല. ഇത് നമുക്കുള്ള പ്രതീക്ഷയാണ്. നമ്മുടെ നേതാവ് തോറ്റുപോകാത്ത നേതാവാണ്. ഒരു ലക്ഷ്യം തോക്കൂല. ഒരുപാട് ആളുകൾ പ്രതീക്ഷിച്ചു, ഞാൻ വോട്ട് കൊടുക്കണാണ്, മന്ത്രിയാവും, എനിക്ക് വല്ല നേട്ടവും കിട്ടും. അവർ തോറ്റുപോയി. ഒരുപാട് ആളുകൾ വോട്ട് കൊടുത്ത് വിജയിപ്പിച്ചു, അവർ പോയിട്ട് നമ്മളെ സഹായിക്കുമെന്ന് വിചാരിച്ചു, അവർ തിരിഞ്ഞു നോക്കിയില്ല. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അങ്ങനെയല്ല. എല്ലാം തരാൻ പറ്റുന്ന സ്രോതസ്സാണ്, എല്ലാ ആനുകൂല്യങ്ങളുടെയും തറവാടാണ്, അള്ളാഹുവിന്റെ കരുണയുടെ അക്ഷയനിധി മുഴുവനും ഒരുക്കി വച്ചിരിക്കുന്ന കൂമ്പാരത്തിന്റെ കവാടം നോക്കുന്ന നേതാവാണ് എന്റെയും നിങ്ങളുടെയും നേതാവ് റഹ്മത്തുൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കയ്യിൽ പിടിച്ചിട്ട് ചോദിച്ചു, ഉമറേ, നിങ്ങൾക്ക് ഈ ലോകത്ത് ഏറ്റവും വലിയ മഹബ്ബത്ത് ആരോടാണ്? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു നേരെ ചൊവ്വേ ഉള്ളതങ്ങ് പറഞ്ഞു, നബിയേ, എനിക്ക് എന്നോടുള്ള ഇഷ്ടം കഴിഞ്ഞാൽ പിന്നെ തങ്ങളോടാണ് ഉള്ളതങ്ങ് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഉമറേ, നിങ്ങളുടെ ഈമാനിന്റെ ലെവൽ ശരിയായിട്ടില്ല ഉമറേ, ഇനിയും ബാക്കിയുണ്ട് ഉമറേ. ഉടനെ ഉമർ റളിയല്ലാഹു അൻഹു പറയാണ്, യാ റസൂലല്ലാഹ്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ, എന്റെ നഫ്സിനോട് എനിക്കുള്ളതിനേക്കാൾ വലിയ മഹബ്ബത്ത് അത് തങ്ങളോട് തന്നെ. എനിക്ക് വേറെ ആരോടുമല്ല, എന്നോടുമില്ല. ഇപ്പോൾ റെഡിയായി ഉമറേ. ഇവിടെ മുത്തഅല്ലിമീങ്ങൾക്ക് ചെറിയൊരു സംശയമുണ്ടാകും. ഉമർ റളിയല്ലാഹു അൻഹു അപ്പഴങ്ങ് സന്തോഷത്തിന് വേണ്ടി വാക്കൊന്ന് മാറ്റി പറഞ്ഞതാണോ, തങ്ങൾ വിഷമിക്കണ്ടെന്ന് വിചാരിച്ച് മാറ്റിയതാണോ? അല്ല അല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമറുൽ ഫാറൂഖ് തങ്ങൾ ആദ്യം പറഞ്ഞത് അപ്പോഴുള്ള അവസ്ഥയാണ്. തങ്ങളല്ല എന്ന് പറഞ്ഞപ്പോൾ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും വലിയ തർഖിയത്തിന്റെ ശൈഖാണ്. തങ്ങളൊന്ന് നോക്കിയപ്പോഴേക്ക് ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ കൽബങ്ങ് മാറിപ്പോയി. ജിസ് തറഫുടുകൈ തമമദം ആഗയാ ഉസ് നിഗാഹേ ഇനായത് പേ ലാഖോ സലാം. തങ്ങളൊന്ന് നോക്കിയപ്പോഴേക്ക് കുഫർ മുഴുവനും അങ്ങ് നീങ്ങിപ്പോയി. ആരുടേതാണ്? അബൂ സുഫിയാൻ ഇബ്നു ഹർബ് എന്നവരുടേത്. ഒരു നോട്ടം കൊണ്ട് കുഫർ നീങ്ങിപ്പോയി. പിന്നുണ്ടോ ഒരു നോട്ടം കൊണ്ട് മഹബത്ത് ഉയരാതിരിക്കുക? അവ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ചോദ്യം തന്നെ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിനെ തർഖിയത്ത് ചെയ്യാൻ വേണ്ടിയാണ്. ഇമാം ബുഖാരി റഹിമഹുള്ള ഉദ്ധരിച്ച ഹദീസ് അല്ലേ ഇത്? മഹബ്ബത്ത് അങ്ങ് കൽബിലേക്ക് കയറിപ്പോയി. ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം മുഴുവനും പിന്നെ സാക്ഷിയാണ്. തങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ തയ്യാറായ നൂറുകണക്കിന് സംഭവങ്ങൾ പിൽക്കാലത്തുണ്ടായി. അത് വെറുതെ പറഞ്ഞു. എപ്പോഴും ജാനദേദോ വഅദേദീദാർപർ ലുത്ഫുൻക ആമഹോഹി ജായഗാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വേണ്ടി ജീവൻ കൊടുക്കാൻ റെഡിയാണ്. ആ മഹബ്ബത്ത് പഠിപ്പിച്ചു തന്ന ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവാണ്. ഞാൻ വിശദീകരിക്കുന്നില്ല. എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളോട് ഈമാനിന്റെ ഭാഷയിൽ പറയാണ്, ഇന്ന് നമ്മുടെ മക്കൾക്ക് ചെറുപ്പത്തിലേ നമ്മൾ മഹബ്ബത്തൊന്ന് പഠിപ്പിച്ചു കൊടുക്കണേ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണ് എന്ന് നമ്മുടെ മക്കളൊന്നറിഞ്ഞാൽ അവർക്ക് പിന്നെ വഴികേടാവാൻ പറ്റൂല. ഇന്ന് എക്സ് മുസ്ലിങ്ങൾ ഉള്ള കാലം, അതെന്താണാവോ? പെൻഷൻ കിട്ടാൻ വേണ്ടിയൊക്കെ എക്സ് സർവീസ് ഒന്ന് എഴുതി വെക്കും. ഇവിടെ പെൻഷൻ ഒന്നും കിട്ടാനില്ല. പിന്നെ എന്തേ എക്സ് മുസ്ലിങ്ങൾ ഉള്ള കാലം? അവർ ഇസ്ലാമിനെ പഠിച്ചിട്ടില്ല, ഇസ്ലാമിന്റെ മാധുര്യം അറിഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആരാണെന്ന് അവർ അറിഞ്ഞിട്ടില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ മധുരം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ മക്കൾ പൊതുകലാലയങ്ങളിൽ പഠിക്കാൻ പോകുന്നവരാണ്. അതിനു മുമ്പ് അവരുടെ കൽബിലൊന്ന് സ്ഥാപിച്ചു കൊടുക്കണേ. നമുക്കൊരു നേതാവുണ്ട്. ആ നേതാവാരാണ്? ഈ ലോകത്ത് മുഴുവനും വെളിച്ചം പരത്തിയ നേതാവാണ്, തുല്യതയില്ലാത്ത നേതാവാണ്. ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒന്ന് മഹബ്ബത്ത് വെക്കണേ. ബിലാൽ റളിയല്ലാഹു അൻഹു ഈ ലോകത്തുനിന്ന് വഫാത്താകാൻ നേരം പറയുന്നത് എന്താണ്? വദന്നൽ ഖല്ലഹിബാ മുഹമ്മദൻ വഹിസ്ബാ. മരിക്കാൻ നേരം പാട്ട് പാടുക. എന്തേ പാട്ട് പാടേണ്ടത്? ഞാൻ മുത്തുനബി സല്ലല്ലാഹു കാണാൻ പോവാണ്. അപ്പൊ നമ്മൾ ഈ ലോകത്തുനിന്ന് മരണപ്പെട്ട് പിരിയുന്നത് മുത്തോളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാനാണെങ്കിൽ ആ മരണത്തിന് എന്തൊരു മധുരം ഉണ്ടാവും. യമനിൽ നിന്ന് അഷ്അരിയാക്കൾ വരികയാണ്. അവര് മദീനയോട് അടുക്കുമ്പോ അവരും പാടി കാലിയാദ് തങ്ങൾ ഷിഫയിൽ എഴുതി. ഞങ്ങൾ കാണാൻ പോവാ. ഞങ്ങള് ഞങ്ങളുടെ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോവുകയാണ്. ഞങ്ങളുടെ മുത്തോളി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പോവുകയാണ്. ചില മഹാന്മാരുടെ ജീവിതത്തിന്റെ പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പറയുമ്പോൾ ചില ആളുകൾക്ക് ഉൾക്കൊള്ളാൻ ചെറിയ പ്രയാസമുണ്ടാവും. ബഹുമാനപ്പെട്ട ശിറിയ ആലി കുഞ്ഞു ഉസ്താദ് അവർക്ക് അള്ളാഹു അടുത്ത പരലോക പദവികൾ ഉയർത്തി കൊടുക്കുമാറാകട്ടെ. ഒരിക്കൽ ഒരു പ്രോഗ്രാമിന് വേണ്ടി കാസർഗോഡ് ജില്ല മംഗലാപുരത്തിന്റെ കാസർഗോഡിന്റെ അതിർത്തിയിൽ ഒരു സ്ഥലത്തിന് പരിപാടിക്ക് വേണ്ടി ഒരുമിച്ച് കൂടിയതിന് മുമ്പ് ഭക്ഷണം കഴിക്കുന്ന വീട്ടിൽ ഉസ്താദ് അവർ ഭക്ഷണം കഴിക്കുന്ന സമയത്ത് ഉസ്താദിന്റെ മൈൻഡ് അവിടെ അല്ലാന്ന് മനസ്സിലായി. ഇടയ്ക്കൊക്കെ അവിടെ പോകുമ്പോൾ കാണാനും
ഉസ്താദിന്റെ അടുക്ക പോയി വർത്തമാനം കേൾക്കാനൊക്കെ ഇരിക്കുന്നത് കൊണ്ട് ഉസ്താദ് ദർസ് നടത്തുന്ന സ്ഥലത്തും ഉസ്താദിന്റെ നാട്ടിലും പല പ്രാവശ്യവും വേളവിനെ പോകുമ്പോൾ കാണാൻ അവസരമുണ്ടായി. അപ്പോൾ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉസ്താദ് ഇവിടെ അല്ലാതിരിക്കുന്നില്ല. അപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദ് ഭക്ഷണം കഴിക്കുമ്പോൾ എന്തോ ഒരു കാര്യം ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ, എവിടെയോ ഒരു സ്ഥലത്തായിരുന്നല്ലോ, എന്താണ് ഉസ്താദ് ആലോചിച്ചുകൊണ്ടിരുന്നത്? ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ഉസ്താദിന്റെ ചെറിയ മുത്തല്ലിമീങ്ങളുടെ പ്രായമില്ലാത്ത ആളുകളാണ് നമ്മൾ. ഉസ്താദിന് നമ്മളോട് എന്തെങ്കിലും ഒരു കാര്യം ഇല്ലാത്ത പറയേണ്ട യാതൊരവസരവുമില്ല. ഒരു പബ്ലിക് വേദിയല്ല, ഒന്നുമല്ല. അപ്പൊ കുറെ ചോദിച്ചു, ഉസ്താദ് എന്തോ ഒന്ന് ആലോചിക്കരുത്, എനിക്ക് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം ഉസ്താദിനോട് ചോദിക്കാൻ ഉള്ളത് കൊണ്ട് ഞാൻ ചോദിച്ച. അപ്പൊ പറഞ്ഞു, മോനെ സ്വർഗം ഇങ്ങനെ കാണുമ്പോഴുണ്ടല്ലോ നമ്മളെ കുറെ പരിചയക്കാരോട്, ഒരു പണ്ഡിതനിൽ നിന്ന് അങ്ങനെ നേരിട്ട് കേൾക്കാൻ കഴിഞ്ഞത് എനിക്ക് ആദ്യമാണ്. അപ്പോഴാണ് ആലോചിച്ചത്, നമ്മളൊക്കെ ഈ ലോകത്ത് ഇങ്ങനെ പൊട്ടന്മാരായി ജീവിക്കാൻ, അവരൊക്കെ ഇവിടെ ഇരിക്കുമ്പോഴും സ്വർഗം ആസ്വദിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ദുആഇന്റെ വചനങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ കേൾക്കാറില്ലേ? അവിടുന്ന് പരലോകത്തിന്റെ ഓരോ ഘട്ടങ്ങളും പറഞ്ഞിട്ടാണ് ദുആർക്കാർ. അർറഹ്മാൻ കേൾക്കാൻ കുതിക്കുക, സൂറത്തുൽ മുൽക്ക് കേൾക്കാൻ കുതിക്കുക, ഖബറിലേക്ക് ചെല്ലുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നോട്ടം കിട്ടാൻ ദുആർക്കാർ. അങ്ങനെ ഒരു പ്രത്യേക തെളിച്ചമുള്ള ജീവിതമുള്ളൊരു മഹാനായിരുന്നു. അപ്പോ ഓര് പറഞ്ഞെന്താ, സ്വർഗം ഇങ്ങനെ കാണുമ്പോൾ കുറെ പരിചയക്കാർ അവിടെ ഉണ്ട് മോനെ, ഞാനതിങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ നമ്മളേത് ലോകത്താ ജീവിക്കുന്നത്? നമ്മൾ ഇവിടുത്തെ വരവും ജലവും കാഴ്ചയും ഒക്കെ കണ്ടുകൊണ്ടിരിക്കുക. നമ്മളോടൊപ്പം ജീവിക്കുന്ന വലിയ മഹത്തുക്കൾ അവര് നാളത്തേക്ക് വേണ്ടി കണ്ണു നട്ടിരിക്കുകയാണ്. അതാണ് ബിലാൽ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, ഗദന്നൽ ഖല്ലഹിബ മുഹമ്മദൻ വഹിസ്ബ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നാളെ പോകാൻ പോവാ, എവിടേക്കാ പോണത്? മരിച്ചു പോവാണ് ഈ ലോകത്തുനിന്ന് യാത്ര പോകുന്നല്ല. നാളെ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോവാണ്. അല്ലാഹു തആല അതിന് പറ്റുന്ന നിലക്കുള്ള ഒരു ആക്കിബത്ത് നമുക്കൊക്കെ തരട്ടെ. ഇവിടെ ജീവിക്കുന്നവരൊക്കെ വയസ്സായിക്കൊണ്ടിരിക്കും, രോഗിയായിക്കൊണ്ടിരിക്കും. ഇവിടുത്തെ ജീവിതം ഇത്രക്കിത്രയേ ഉള്ളൂ, ഇതിനപ്പുറത്ത് വലിയൊരു ജീവിതം വരാനുണ്ട്. അവിടെ വിജയിക്കണമെങ്കിൽ അവിടുത്തെ നേതാവിന്റെ അനുയായികളാവണം. അവിടുത്തെ നേതാവിന്റെ അനുയായികളാവണം. ആ നേതാവിന്റെ അനുയായിയാകാനുള്ള ഏറ്റവും വലിയ മാർഗമാണ് ഇക്സാറു സ്വലാത്തി അലാ സയ്യിദിനാ റസൂലില്ലാ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കണം. ആ സ്വലാത്ത് ഇങ്ങനെ വർദ്ധിപ്പിച്ചാൽ മാഷാ അല്ലാഹ് നമുക്ക് വിജയിക്കാൻ അത് മതിയല്ലോ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞു, വലസൗഫ യുഅതീക റബ്ബുക ഫതറല്ലാഹ്, തങ്ങൾക്ക് മതിയാവോളം തരാം നബിയേ. നിത്യേന സ്വലാത്ത് ചൊല്ലുന്നവരെ മുത്തുനബി തങ്ങൾ നിരാശപ്പെടുത്തുകയില്ല. അലം യജിദുക യതീമ ഫആവാ വവജദക ളല്ല ഫഹദാ ووجدك عائلا فأغنى. തങ്ങളെ കഴിഞ്ഞ കാലത്തെ മുഴുവൻ ഉത്തരവാദിത്വവും നമ്മൾ നിർവഹിച്ച് തങ്ങളെ താലോലിച്ചു കൊണ്ടുവന്നതാണ്. തങ്ങളെ ആർക്കും നമ്മൾ വിട്ടുകൊടുത്തിട്ടില്ല, ശത്രുവിന്റെ കയ്യിൽ കൊടുത്തില്ല, തങ്ങൾ ആരോടും യാചിക്കേണ്ടി വന്നില്ല, തങ്ങളൊരു നയാ പൈസ ഇല്ലാതെ ഒരാളുടെ കയ്യിൽ കൈ മുന്നിൽ കൈനീട്ടേണ്ടി വന്നില്ല. ഇതെല്ലാം തങ്ങളെ താലോലിച്ചു കൊണ്ടുവന്ന റബ്ബ് ചോദിക്കുന്നു, തങ്ങളെ കൈവിടുമോ? ഇല്ല. എന്നാൽ തങ്ങൾ ലോകത്തോടൊരു കാര്യം പറയേണ്ടതുണ്ട്, തങ്ങൾക്ക് ഇതെല്ലാം ഡയറക്റ്റ് കിട്ടിയ ആനുകൂല്യത്തിന് മധുരമറിയുന്ന തങ്ങളാണ്. وَأَمَّا السَّائِلَ فَلَا تَنْهَرْ
വഅമ്മാ ബിനിഅമ്മതി റബ്ബിക ഫഹദ്ദിസ്. തങ്ങളുടെ അടുക്കലേക്ക് യതീമുകൾ വന്നാൽ തങ്ങളവരെ പരിഗണിച്ചേക്കണേ, തങ്ങളെ ഞാൻ പരിഗണിച്ചതുപോലെ തങ്ങളെ തീമുകളെ ഒന്ന് പരിഗണിക്കണേ. ലോകത്തോട് യതീമുകളെ പരിഗണിക്കാൻ പറയണേ. ആ തങ്ങളാണ് പറഞ്ഞത് അനവകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹകദാ. അപ്പൊ തങ്ങളോട് പറഞ്ഞു, തങ്ങൾ യതീമുകളെ കാര്യം നോക്കിക്കോണേ, തങ്ങളെ ഞാൻ നോക്കിയതുപോലെ. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, നിങ്ങൾ യതീമുകളെ സംരക്ഷിക്കുന്നവരെ ഞാൻ കൂടെ പിടിച്ചു നിർത്തിക്കോളാം, നിങ്ങൾ ധൈര്യത്തെ യതീമുകൾക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊള്ളൂ, സഹായിച്ചുകൊള്ളൂ, ഞാൻ അടുത്തു ചേർത്ത് നിർത്തിക്കോളാം പരലോകത്ത്. തങ്ങളോട് എന്തുവന്ന് ചോദിച്ചാലും തങ്ങൾ കൊടുക്കണേ. തങ്ങളെ ഇൽമ് ചോദിച്ചാൽ ഇൽമ്, വെളിച്ചം ചോദിച്ചാൽ വെളിച്ചം, എല്ലാം കൊടുക്കാനുള്ള ഔദാര്യത്തിന്റെ കേന്ദ്രമാകണേ തങ്ങളെ. ആ തങ്ങളെ കുറിച്ച് ഇമാം അഹമ്മദ് റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ഓക്കെ ജൂദോ കറമ ഹേ ശഹേ ബതഹാ തേരാ നഹി സുൻതാ ഹീ നഹി മാംഗനെ വാലാ തേരാ. തങ്ങളോട് ചോദിച്ച ഒരാളോടും ഇല്ലെന്നൊരിക്കലും പറഞ്ഞിട്ടില്ല. തങ്ങളോട് ആരും എന്ത് ചോദിച്ചാലും തങ്ങളോട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അടുക്കൽ ഒരാൾ വന്ന് ചോദിച്ചു, കൊടുക്കാൻ തങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, അടുത്ത ആളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങി കൊടുത്തു. അപ്പോൾ ഉമർ ബിൻ ഖത്താബ് തങ്ങൾ ചോദിച്ചു, തങ്ങൾ എന്തിനു വിഷമിച്ച് ഇത്ര കടം വാങ്ങി കൊടുക്കുന്നത്, ഇല്ലെങ്കിൽ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ തങ്ങൾക്കത് ഇഷ്ടമായില്ല. അപ്പോ ഒരു അറബി പറഞ്ഞു, തങ്ങളെ തങ്ങൾ ഇഷ്ടം പോലെ കൊടുത്തോ, അർശന്റെ അധിപനായ അള്ളാഹു തആല ഒരിക്കലും തങ്ങളെ കൈവിടൂല. അപ്പൊ മുത്തുനബി തങ്ങൾക്ക് ഒരു ചാൻസ് കിട്ടി, ഉമറെ ഇങ്ങനെ വേണ്ട കേട്ടോ. ആ അറബി പറഞ്ഞതാ ശരി, കൊടുക്കുമ്പോൾ അങ്ങ് കൊടുത്താൽ ഒരു വിഷമം ഉണ്ടാവൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുത്തു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പള്ളിയിൽ ഇരിക്കുകയാണ്. ഒരവിശ്വാസിയായ മനുഷ്യൻ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ എനിക്ക് വേണം. തങ്ങൾ അവിടുന്ന് കൊടുത്തു, സംഭാവന കൊടുത്തു കൊടുത്തു കൊടുത്തു, അയാൾക്ക് മതിയായില്ല. സഹാബത്തിന് മുഴുവനും വിഷമമായി. ഇയാൾ എന്തേ ഇങ്ങനെ ചോദിച്ച് ശല്യപ്പെടുത്തുന്ന ആൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അയാളെ വിളിച്ചു, വരൂ വീട്ടിലേക്ക് വരൂ, തങ്ങൾക്കറിയാം ഇയാളെ ഇവിടെ നിർത്തിയിട്ട് പോയാൽ സഹാബത്ത് അവരുടെ വിഷമം പറഞ്ഞേക്കും. ഇയാൾക്കൊട്ട് മതിയായിട്ടുമില്ല ഞാൻ കൊടുത്തത്. വീട്ടിൽ കൊണ്ടുപോയി വീണ്ടും നൽകി. അയാള് പറഞ്ഞു, അല്ലയോ പ്രവാചകരെ, എനിക്ക് തൃപ്തിയായി, എനിക്ക് മതിയായി. ഉടനെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഓ സഹോദരാ, നിങ്ങൾക്ക് തൃപ്തിയായി എന്ന കാര്യം എന്റെ സ്വഹാബത്തിനോട് നിങ്ങളൊന്ന്. കാരണം അവർ വലിയ വിഷമത്തിലാണ്. ഉടനെ അയാള് സ്വഹാബത്തിന്റെ മുമ്പിൽ പോയി നിന്നിട്ട് പറയാണ്, ഇന്നക അജ്സൽത വാക് മൽത യാ റസൂലല്ലാഹ്, തങ്ങൾ വേണ്ട പോലെ മതിയാവോളം തന്നിട്ടുണ്ട്, മതിയായി തങ്ങളെ, മതിയായി തങ്ങളെ, വേണ്ടോളം കിട്ടിയിട്ടുണ്ട്. പിന്നെ അയാളങ്ങ് ആലോചിച്ചു, ഇതെത്ര വലിയ ഔദാര്യമാണ്. ഈ ഔദാര്യത്തിന്റെ നേതാവിനെ ആലോചിച്ചിട്ട് അദ്ദേഹം എഴുന്നേറ്റ് നിന്ന് കലിമ ചൊല്ലി, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നക റസൂലുല്ലാഹ്. ഓ ഹബീബായ തങ്ങളെ, അവിടുന്ന് അല്ലാഹുവിന്റെ പ്രവാചകരാണ്. നോക്കൂ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ നൽകിപ്പോയി.
ചോദിച്ചു വന്നവർക്കെല്ലാം നൽകി. തങ്ങൾ ചോദിക്കുന്നവരെ നിരാശപ്പെടുത്തണ്ട. അങ്ങനെ ചോദിച്ചവർക്ക് മുഴുവനും നിറയെ നൽകിയ ഔദാര്യത്തിന്റെ കേദാരമാണ് റസൂലുള്ളാഹ് തങ്ങൾ ആ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദഹ് പറയാനല്ലാതെ ഈ ജീവിതം നമുക്കെന്തിനാണ്? അത്യാദരണീയരായ റഈസുൽ ഉലമാ ഉസ്താദവർഗൾ നമുക്ക് ദുആ ചെയ്ത് തുടങ്ങിത്തരാൻ വേണ്ടി ഈ മജ്ലിസിലേക്ക് വരുന്നു. ഒരുപാട് കാലം ആഫിയത്തോടെ ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള എല്ലാ ആരോഗ്യവും തൗഫീഖും ഇസ്സത്തും റിഫഅത്തും ആദരണീയരായ ഞങ്ങളുടെ ഉസ്താദവർഗൾക്ക് നീ നൽകി, നീ ഔദാര്യം ചെയ്യണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങളുടെ മഷായിഖന്മാർക്ക് മുഴുവനും ആഫിയത്തുള്ള ദീർഘായുസ് നൽകണം അല്ലാഹ്. ഒരുപാട് കാലം അവരുടെ തണല് നീട്ടിത്തരണം അല്ലാഹ്. طَلَعَ الْبَدْرُ عَلَيْنَا مِنْ ثَنِيَاتِ الْوَدَاعِ وَجَبَ الشُّكْرُ عَلَيْنَا ما دعا لله داع أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا يا خير داع മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വത്ത് അനന്തരമെടുത്തവർ അവിടുത്തെ ആലിമുകളാണ്. ആ ആലിമുകളായ ഈ ഉമ്മത്തിലെ നേതാക്കന്മാർ ഇന്ന് പ്രത്യേകിച്ചും നമ്മൾ ഉറൂസായി ആഘോഷിക്കുന്നത് അല്ലെങ്കിൽ കൊണ്ടാടുന്നത് ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദുൽ സാതീദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളെ ഓർത്തുകൊണ്ടുള്ള ദിവസമാണ്. ഈ കാലഘട്ടത്തിൽ എല്ലാവരാലും ഉസ്താദുൽ അസാത്തീദ് എന്ന് വിളിക്കപ്പെട്ട ഷെയ്ഖുന അവർകളുടെ മഹത്വവും ബഹുമാനവും ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന വലിയ വലിയ ആലിമീങ്ങളുടെ സാന്നിധ്യം തന്നെയാണ്. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതം എങ്ങനെയാണെന്ന് നമുക്ക് അറിയിച്ചു തന്നത് മഹാന്മാരായ ഉലമാക്കൾ ഉസ്താദുമാരാണ്. ആ ഉസ്താദുമാരിൽ നിന്ന് നമുക്കിന്ന് ലഭിക്കുന്ന വലിയ സാന്നിധ്യങ്ങളിൽ ഒന്നാണ് നമ്മോടൊപ്പമുള്ളത്. അവിടുത്തേക്ക് നമുക്കെല്ലാവർക്കും ചെയ്തു കൊടുക്കാവുന്ന ഒരു കാര്യം അവിടുത്തെ ആഫിയത്തിനും സിഹത്തിനും ഒരുപാട് കാലം നമ്മോടൊപ്പം ഉണ്ടാകാനുള്ള ദുആഉമാണ്. അള്ളാഹു തആല അവിടുത്തേക്ക് ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. ഒരുപാട് കാലം അവിടുത്തെ തണൽ നീട്ടിത്തരുമാറാകട്ടെ. മഹാന്മാരായ മഷായിഖുമാരിൽ നിന്ന് നമ്മെ വിട്ടുപിരിഞ്ഞു പോയ മഹത്തുക്കളിലൊക്കെ ദറജ ഉയർത്തി അവരുടെ പൊരുത്തം രണ്ട് ലോകത്തും അള്ളാഹു തആല നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ എന്ന് ഉസ്താദിന്റെ സാന്നിധ്യത്തിൽ ഉസ്താദിന്റെ ആമീൻ കൂടി പ്രതീക്ഷിച്ച് ദുആ ചെയ്തുകൊണ്ട് നിങ്ങളെല്ലാവരും ദുആ ചെയ്യണമെന്ന് അപേക്ഷിച്ച് صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه اجمعين الحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته